1873 ഏപ്രിൽ 12 തിരുവനന്തപുരത്ത് ചിറയിൻകീഴ് താലൂക്കിൽ കായിക്കര ഗ്രാമത്തിലാണ് ആശാൻ ജനിച്ചത്. അച്ഛൻ നാരായണൻ പെരുങ്ങാടി, അമ്മ കാളിയമ്മ. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കുമാരൻ ആശാൻ ബാല്യത്തിൽ തന്നെ സംസ്കൃതവും കാവ്യനാടകങ്ങളും അഭ്യസിച്ച കേരളീയ മഹാകവിയാണ്. വിദ്യാർത്ഥികളെ സംസ്കൃതം പഠിപ്പിച്ചിരുന്നതുകൊണ്ട് ആശാൻ എന്ന പേര് ലഭിച്ചു. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ആശാൻ 1903 SNDP സ്ഥാപിച്ചു. 1904 യോഗത്തിൻ്റെ പ്രസിദ്ധീകരണമായ വിവേകോദയം ആശാൻ ആരംഭിച്ചു. അവർണരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കഠിന പ്രയത്നം ചെയ്തു. അദ്ദേഹത്തിൻ്റെ വീണപൂവ് എന്ന കാവ്യം മലയാള സാഹിത്യത്തിൻ്റെ പുതുയുഗ പിറവിക്ക് കാരണമായി. പാശ്ചാത്യ പൗരസ്ത്യ ദർശനങ്ങളുടെ സംയോഗം ഈ കൃതിയിൽ ദർശിക്കാം. നളിനി, ലീല, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ഡാല ഭിക്ഷുകി തുടങ്ങിയ ആശാന്റെ കൃതികളും നവചൈതന്യം പ്രസരിപ്പിക്കുന്നവയാണ്. കുട്ടികൾക്കു വേണ്ടി ബാലരാമായണം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികളിലുടനീളം ഒരു തത്വചിന്തകനായ കവിയെയും കവിയായ തത്വചിന്തകനെയും ദർശിക്കാം. 1920 പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട അദ്ദേഹത്തിന് 1922 മദ്രാസ് സർവകലാശാലയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് വെയിൽസ് രാജകുമാരൻ പട്ടും വളയും സമ്മാനിച്ചിരുന്നു. മഹാകാവ്യങ്ങളൊന്നും എഴുതിയിട്ടില്ലാത്ത അദ്ദേഹത്തിന് മഹാകവി എന്ന പദവി നൽകിയത് മദ്രാസ് സർവകലാശാലയാണ്. 1924 ജനുവരി 16 കുമാരനാശാൻ പല്ലനയാറ്റിൽ റെഡിമർ ബോട്ട് മറിഞ്ഞ് മുങ്ങി മരിച്ചു. പ്രധാന രചനകൾ: വീണപൂവ്, നളിനി, ലീല, ദുരവസ്ഥ, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, കരുണ, ചണ്ഡാല ഭിക്ഷുകി, മണിമാല, വനമാല, പുഷ്പവാടി, ഏഴാം ഇന്ദ്രിയം എന്നിവയാണ്.